അല്ല, അത് ഹാൻഡ് ബ്രേക്കിന്റെയാ. നമ്മുടെ ഈ ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കാൻ അത് അവിടെ തെളിഞ്ഞു കിടക്കുന്നത്. അതൊന്ന് ന്യൂട്രലാക്കി, ഗിയർ ന്യൂട്രലായ. ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി, ആ ലൈറ്റ് കെട്ടോന്ന് നോക്കിയേ. ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കിയേ, ഹാൻഡ് ബ്രേക്കാ. അതിന് വേണ്ട, പ്രസ് ചെയ്യണ്ട. ഇതാ ഇപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞ. ഇപ്പൊ മനസ്സിലായ വാണിംഗ് ലൈറ്റ് എന്തിന്റെയാന്ന്. ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്തേ, ഒന്ന് ഓൺ ചെയ്തേ. പ്രസ് ചെയ്യരുത്, അതെ അങ്ങനെയാ ഓൺ ആക്കേണ്ടത്. ഇനി ഒന്ന് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം. ഒന്നുകൂടെ ഓൺ ചെയ്തേ, അത്രേ ഉള്ളൂ. ഓഫ് ചെയ്യും, ആ ഗിയർ ഡ്രൈവിലേക്ക് മാറിക്കും. ഓക്കെ ആണ്. ഇനി നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? ആ ധൈര്യം ഇട്ടിട്ടോ. ഇനി പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണ്ടേ? ഈ വണ്ടി ഓടുമ്പോ എവിടെ ശ്രദ്ധിക്കണം? നമ്മുടെ നേരെ മുൻവശം നോക്കണം അതോ ഇടതുവശത്തേക്ക് നോക്കണം? നമുക്ക് ഇടതുവശത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. ശരിയാണ്, നേരെ നോക്കിയാ നമ്മൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ വേറൊരാളുടെ സ്ഥലത്തേക്ക് ആയിരിക്കും, റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും വണ്ടിയെ കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും ഇടതുവശം ചേർന്ന വണ്ടി ഓടിക്കേണ്ടത്, ശരിയല്ലേ? ആ വേണ്ടി വരും. അതിപ്പോഴേ നല്ല കയറ്റി വെക്കണ്ട, പതിയൊന്ന് നീങ്ങി നോക്കാം നമുക്ക്. പതിയൊന്ന് നീങ്ങി നോക്കിയിട്ട് എവിടുന്ന് അത് റിലീസ് ചെയ്ത് കൊടുത്തു ബ്രേക്ക്, എന്നാലേ നീങ്ങത്തുള്ളൂ. ഇപ്പൊ ഒരു വീല് ചെളിക്കാത്തിരിക്കുക. ഒരു ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ ഒന്ന് കൊടുക്കും. കുനിഞ്ഞൊന്നും നോക്കണ്ട, അത്രേ ഉള്ളു. കണ്ടാ, ഇത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് എനിക്കറിയാതെ ചെളിക്കാത്ത് കിടക്കുക. എന്നിട്ട് നമുക്ക് നിഴലിലൂടെ നിർത്തി നോക്കാം. ഇത് ഇവിടെ സൈഡിലായിട്ടൊന്ന് നിർത്തി നോക്കിട്ടോ. അത്ര എന്തിരിക്കണ, വീണ്ടും നീങ്ങട്ടെ. ടെൻഷൻ തന്നെ ആയിട്ടായിക്കോളൂ, ഫ്രീ ആയിട്ടിരിക്കും. ചുമ്മാ കുറച്ചുകൂടെ നമുക്ക് ആ ബൈക്കിനെ കടന്നു പോയിട്ട് നിർത്താം. പോട്ടെ, എന്നിട്ട് അവിടെ സൈഡിലായിട്ടൊന്ന് കൊണ്ട് നിർത്തണേ. എവിടെ നിർത്താൻ പറ്റുമോ അവിടെ സൈഡ് ഒതുക്കി ഒന്ന് നിർത്തിയാൽ മതി. പുതിയ വണ്ടി സൈഡിലേക്ക് വരാൻ തുടങ്ങി, ശരിയല്ലേ? സൈഡിലേക്ക് വരുന്നുണ്ട്, അതിനനുസരിച്ച് ഈ വണ്ടിയെ നേരെയാക്കി കൊടുക്കണം നമ്മൾ, ശരിയല്ലേ? ഇനി ഇവിടെ നിന്ന് അകന്നു പോവാതെ നോക്കണം. അപ്പൊ എവിടെയാണ് നിർത്താൻ ഉദ്ദേശിച്ചത്? ഇപ്പൊ റോഡിന് അടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. വീണ്ടും മുന്നിലേക്ക്, ഇത് അവിടെയല്ലേ സൈഡ് ഒതുക്കി നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇച്ചിരിയുടെ മുന്നിലേക്ക് പോട്ടെ. മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് എങ്ങോട്ടാ വണ്ടിയെ മാറ്റാനുള്ളത് അങ്ങോട്ട് മാറ്റി കൊടുത്തു. ആ സൈഡായി, ഇനി അത് നേരെയാവണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇച്ചിരി കൂടെ ലെവലാവാനുണ്ട്. നോക്കി, വണ്ടി ഇങ്ങനെ ചരിഞ്ഞാ നിൽക്കുന്നത്. ഇപ്പം ഒരു സ്വല്പം കൂടെ മുന്നിലോട്ടും പോകണം, റൈറ്റിലോട്ടും മാറണം, എങ്കിലേ വണ്ടി നേരെയാവുള്ളൂ. അപ്പൊ അതി ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും. നീങ്ങുന്നില്ലെങ്കിൽ ഇപ്പോഴല്ലേ വണ്ടി നേരെയായത്? ആണ്, അറിയാൻ പറ്റുന്നുണ്ടോ അത്? ശ്വാസം എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പേടി തോന്നുന്നു. അങ്ങനെ പേടിക്കാതെ വീണ്ടും പോവാം നമുക്ക്. പോട്ടെ, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. അപ്പൊ പതിയെ മുന്നിലേക്ക് വയ്ക്കൂ, പതിയെ റോഡിലേക്ക് മാറ്റിക്കോ വണ്ടിയെ. ഇതെവിടെ വല്ല ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ? ലെഫ്റ്റിലേക്കാണോ നമുക്ക് പോകണ്ടത്? ശരി, തിരക്കില്ലാത്ത റോഡ് ലെഫ്റ്റ് ആണോ നേരെയാണോ? ചവിട്ടി പിടിക്കണ്ട, പതുക്കെ ഇനിയും ഫ്രണ്ട് ഇങ്ങോട്ട് വരണം നമുക്ക്. കണ്ടാ ഇപ്പോളാ വരുന്ന് തുടങ്ങുന്നത്, പയ്യെ പയ്യെ. ഇനി ഈ വണ്ടി നേരെ ആവണം ആ റോഡിൽ എത്തിക്കഴിഞ്ഞാ, കേട്ടാ. റോഡിലേക്ക് കയറാൻ തുടങ്ങി, അപ്പൊ നേരെയാക്ക്. ആ അങ്ങനെ നീങ്ങും തോറും നേരെയാക്കി നേരെയാക്കി എടുക്ക്. ടെൻഷൻ ഒന്നും വേണ്ട, അതിനെ നോക്കണ്ട, നമ്മുടെ കാര്യം മാത്രം നോക്ക്. ആ നോക്ക് എങ്ങോട്ടാ ഇനി മാറണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വണ്ടിയെ മാറ്റി മാറ്റി കൊടുക്കും. ഇത്രയേ ഉള്ളൂ, കുറച്ച് സമയമെടുത്താൽ മതി. ബ്രേക്കിൽ സ്ലോ ചെയ്ത് സമയമെടുത്ത് ഇത് എങ്ങോട്ട് മാറ്റണമെന്ന് ആലോചിച്ചാ മതി. നിങ്ങളിരിക്കുമ്പോ പേടിയില്ലേ? അപ്പൊ ഞങ്ങളൊരാളിവിടെ നിക്കാൻ
എന്ന് പേടി മാറുന്നു. അതുവരെ ഞങ്ങൾ ഒരാളിവിടെ നിന്നോളാം. ഇതെല്ലാം മനസ്സിന്റെ തോന്നലല്ലേ. പോട്ടെ, ചുമ്മാ അതിൽ കയറി ഇറങ്ങിപ്പോയിക്കോളൂ. നമ്മുടെ സൈഡ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. എതിരെ നിൽക്കുന്ന ആളെ അവരെ ഒന്നും പേടിക്കണ്ട. നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറ്റണം. നമ്മുടെ സൈഡ് എവിടെയാണ് അത് നോക്കി നീക്കിക്കൊണ്ടിരിക്കും. ശരിയാണ്. ഒരു വളവോ തിരിവോ മറവോ എന്തെങ്കിലും വരുമ്പോൾ അതിനനുസരിച്ച് ബ്രേക്കിൽ വണ്ടിയെ സ്ലോ ചെയ്തോണം. എന്നിട്ട് കൂടുതൽ സമയമെടുത്തു വേണമെങ്കിൽ നിർത്തിക്കൂ, എന്നിട്ട് ആലോചിച്ചിട്ട് മാറ്റിക്കൂ. ഓക്കെയാണോ? ശ്വാസമൊക്കെ നോർമൽ ആവട്ടെ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ട് പോണേ? ഇതെല്ലാം തോന്നല്ല. വേണ്ട, അവന് വേണ്ടിയല്ലേ മാറ്റിയത്. അത് കഴിയുമ്പോൾ നേരെയാക്കണം. വേണ്ട, ഇനി പതിയെ നമ്മുടെ വഴി എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോവാ വണ്ടിയെ. വരട്ടെ, വണ്ടി ഇങ്ങോട്ട് വരുന്നത് വരെ അതിന് തിരിവ് കൊടുക്കുക. വേണ്ട, വന്നാൽ നേരെയാക്ക്. വേറെ ആരെയും നോക്കാൻ പോകരുത്. നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോകുന്നേ നോക്ക്, എങ്ങോട്ട് മാറ്റണം. വീണ്ടും സ്ട്രെയിറ്റ് ചെയ്തു പോ. ചുമ്മാ കളിയാക്കാൻ വിളിച്ചത് നമ്മളല്ലേ? സത്യമായിട്ട് കളിയാക്കാൻ വിളിച്ചത്. അത്യാവശ്യം ഞങ്ങള് പോയതിനെക്കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ട് അല്ലേ? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞേ. അല്ല, പയ്യെ സ്ലോ ചെയ്യ്, എന്നിട്ട് നോക്കി തിരിച്ചെടുക്ക്. ബ്രേക്കിൽ വാ, എന്നിട്ട് തിരിച്ച് തിരിച്ചെടുക്ക്. വണ്ടി വരുന്നത് വരെ തിരിവ് കൊടുക്ക് വണ്ടിക്ക്. വണ്ടിയുടെ ഈ വിഷൻ ഇങ്ങോട്ട് വരുന്നത് വരെ. കണ്ടാ ഇപ്പൊ വരാൻ തുടങ്ങി. അപ്പൊ നേരെയാക്ക്. ആയില്ല, അത് അത്രേ ഉള്ളൂ. കഴിഞ്ഞു. കണ്ടാ അടുത്ത ട്രെയിൻ എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്ക്. ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് റോഡ് ചരിഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വണ്ടിയും ചരിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങോട്ട് എത്തി നോക്കണ്ട. ഇത് ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് വരണം നമുക്ക് പോകുന്ന വഴിയിൽ. കണ്ട, വരുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത്. കണ്ട, ഇനി ലെവൽ ചെയ്ത് കൊടുക്കും നമ്മൾ പോകുന്നതനുസരിച്ച്. ശരിയല്ലേ? ആ റോഡ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് വണ്ടിയെ ബെൻഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാ മതി. പക്ക ഗ്രാമമാണ് കേട്ടാ അല്ലേ? അടിപൊളി അടിപൊളി സ്ഥലം. ഒരു തോർത്തും കൂടെ എടുത്തുണ്ടെന്ന് തന്നെ ഇതിനകത്ത് ഇറങ്ങി കുളിക്കായിരുന്നു. ഓ, ഇവിടെയാണോ അത്? ഏത് ഡാമാ ശംഭു? വാഴാനി ഡാം. പോകുമ്പോ നമുക്ക് അവിടെ ഇറങ്ങിട്ട് പോയാ. ആ കാറിനെ നോക്കണ്ട, കേട്ടാ കാറിനെ ശ്രദ്ധിക്കണ്ട. നമ്മുടെ സൈഡ് നോക്കിക്കാര്യം. ചുമ്മാ വിളിച്ചു വരുത്തി, വണ്ടി ഒന്ന് എടുത്ത് ഇറക്കിയാ മതി. അവിടെ ഇട്ടോണ്ടിരുന്ന സമയത്ത് വെറുതെ ആരെങ്കിലും കൊണ്ടൊന്ന് റോഡിൽ ഇറക്കിയാന്ന് ഓടിക്കാണെങ്കിലും നമ്മുടെ മുതലാളി നമ്മളോടൊപ്പം ദുഷ്ടത്തിനും കാണിക്കുന്നേ അല്ലേ? ഡബിൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഞങ്ങളെ വിടും ഇതേപോലെ. പിന്നെ ഞങ്ങള് പറയാം, അവിടുത്തെ വണ്ടി പഠിപ്പിക്കാന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങളെ മുന്നിൽ എവിടെയെങ്കിലും ഇത്തോണ്ടൊന്ന് ഒതുക്കി നിർത്തിക്കാൻ. എനിക്ക് റോഡിൽ നിർത്തരുത്, സൈഡ് ജസ്റ്റ് ഈ കാണാവുന്ന സ്ഥലമേ എടുക്കാവുള്ളൂ സൈഡിലേക്ക്. എന്നിട്ട് ഒന്ന് ഒതുക്കി നേരെയാക്കി നിർത്തി തന്ന ഈ വണ്ടിയെ. ഇപ്പൊ സൈഡായി, ഇനി നേരെയാക്കണം. ആയില്ല ആയില്ല, ഇച്ചിരി കൂടെ തിരിവ് കൊടുക്കുക. അങ്ങനെ എപ്പോ ഇത്താക്കി നേരെയായി തോന്നുന്നു അപ്പടെ നിർത്ത്. പിന്നെ ഇങ്ങോട്ട് വിട്ടു കൊടുക്കരുത് വണ്ടിയെ. ശരിയാണ്, ഇത്ത ചെയ്ത ശരിയാ. ആദ്യം ഇങ്ങോട്ട് മാറ്റി, വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ നേരെയാക്കി. പിന്നെ ഇങ്ങോട്ട് തിരിക്കരുത് വണ്ടിയെ. പിന്നെ ലെഫ്റ്റ് തിരിച്ചാൽ എന്ത് പറ്റും? വണ്ടി റോഡിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് ചെയ്യരുത്. സംശയം തോന്നരുത്, നിർത്തിക്കും. എന്നിട്ട് ഒന്നുകൂടെ ആലോചിച്ചോ എങ്ങോട്ടെങ്കിലും മാറ്റണോ അല്ലെ വണ്ടി നേരെയാണോ. എന്നിട്ട് വീണ്ടും ചെയ്തു പോവാ നോക്ക്. വീണ്ടും പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇല്ലല്ലോ, അത് പോവാല്ലോ. ഇത് നോക്കിട്ടുള്ളതാണ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ പ്രശ്നം? നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഉണ്ട് വണ്ടിക്ക്. ബാക്ക് എടുക്കുമ്പോഴൊന്നും അറിയില്ല. നമുക്ക് എടുക്കാം, ധൈര്യം എടുത്തിരി പോട്ടെ. നേരെയാക്കി വരട്ടെ, ഇനി പോട്ടെ. നമ്മുടെ സ്ഥലം ഈ കാണുന്നതാണ്. ഇതിലേ കൂടെ ഓടിച്ചു ചെല്ലാവുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ തിരക്കുള്ള പോകത്തുള്ളൂ. തിരക്കും ഇല്ല, തിരക്കും വേണ്ട, തിരക്കില്ലാത്തതും വേണ്ട. ഒരു കുഴപ്പവും ഇല്ല. മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പേടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴും. കേറ്റത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അത് ഞാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ എന്ത് പേടി വിട്ട്. ഇത് യുക്തിയാ കൂടുതലും. ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ തലച്ചോറല്ലാതെ വേറെ ഒന്നുമില്ല. പോട്ടെ, നമ്മള് കണ്ട് ശീലിച്ച കാര്യങ്ങള് ആ സമയത്ത് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ.
കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഓടിച്ചു പോയിക്കും. ഇത്രയും അറച്ചറച്ചൊന്നും പോകണ്ട. ടൂ വീലറിൽ പറക്കുന്ന ആളാ പിന്നെയാ. ഇത് അമ്മ മറിഞ്ഞു വീഴത്തില്ല, ഇതല്ലേ പേടിക്കേണ്ടാത്തത്. അത്രേ ഉള്ളു വിചാരിച്ചു. ഇത് ആ പേടി മാറാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ടൂ വീലറിലല്ലേ, വട്ടം എന്തെങ്കിലും നീളത്തിൽ എന്തെങ്കിലും വയ്ക്കണം വീതി കൂട്ടി. ആ അമ്മ ചുമ്മാ കയറി ഇറങ്ങി പോയിക്കോളും പോട്ടെ. അതൊന്നും കണ്ട് അത്രയും പേടിക്കൊന്നും വേണ്ട പോട്ടെ. ഓടിച്ചു പോകുമ്പോ ഒറ്റ കാര്യം നോക്കാവുള്ളൂ, വലത്തെ സൈഡിലേക്ക് എത്തി നോക്കാൻ പോകരുത്. ഈ സൈഡിൽ നിന്ന് അകന്നു പോവാത്ത രീതിയിൽ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം. കാരണം ഇവിടുന്ന് അകലണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കണം. പോട്ടെ, അയാളെ നോക്കിയിരിക്കണ്ട. ഇവിടെ സ്ഥലം ഉള്ളത്ര കാലം നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. പോട്ടെ, ഇനി നമുക്ക് അപ്പുറം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഹോൺ അടിക്കും, നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയട്ടെ. ആ ബ്രേക്കിൽ കാല് പോയി, എന്നിട്ട് ഇവിടെ നോക്കി തിരിച്ച് തിരിച്ചെടുക്ക്. ആ തിരിക്ക് തിരിച്ചില്ല. വണ്ടി നോക്കരുത്. എന്തിനാ വണ്ടിയെ നോക്കാൻ പോയത്? ഇവിടം വരെ ശരിയായിട്ട് കൊണ്ടുവന്ന ആളല്ലേ. ദേ നോക്ക്, ഇനി എങ്ങോട്ടാ മാറേണ്ടത് ഈ വണ്ടി? അപ്പൊ ഇങ്ങോട്ട് ഇത്തിരി തിരിക്ക്, എന്നിട്ട് പതി ഒന്ന് നീങ്ങി നോക്ക്. വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്ക്, ഇല്ലെങ്കിൽ വീണ്ടും തിരിക്കണം. കണ്ട വരുന്നുണ്ട്, അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഒരു കാഴ്ച തെളിഞ്ഞു വരും. കണ്ട ആ സ്ഥലത്തേക്ക്, ആ സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുക. ആ അത്രേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ മാറണ്ടേ നോക്ക്. കണ്ട ആ മറവിൽ വന്നപ്പോ വെറുതെ ഒന്ന് അങ്ങോട്ട് എത്തി നോക്കാൻ പോയിട്ടില്ലേ. പേടി തോന്നുന്നു, നിർത്തിക്കോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിർത്തിയിട്ട് ഇതാ നോക്കി കൺഫേം ചെയ്തു അവിടെ ഓക്കെ ആണോ. പോവാം. ടൂ വീലറിൽ നോക്കരുത്, നമ്മളെ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് കാഴ്ച. റൈറ്റ് സൈഡ് ഒരു കാഴ്ചയും ഇല്ല കാണാനായിട്ട്. ലെഫ്റ്റ് സൈഡ് എന്നിട്ട് നമ്മുടെ സൈഡ് മാത്രം നോക്കി കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ആ ഈ സൈഡിൽ നിന്ന് അകന്നു പോവാത്ത രീതിയിൽ ശരിയാണോ അല്ലേ? പോട്ടെ, ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? റോഡ് സ്ട്രെയിറ്റ് ആയില്ലേ, അപ്പൊ പതിയ വണ്ടിക്ക് വേഗത കൊടുക്കും. അല്ലെങ്കിൽ ഒരു സൈക്കിൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകും. ഒരു സൈക്കിളല്ലേ നമ്മളെ കടന്നു പോകുന്നത്. പോട്ടെ പോട്ടെ, അന്നേരമാക്കിയോ. സൈക്കിളുകാരൻ തന്നെ ചിരിച്ചു കേട്ടോ, പുള്ളി ചിരിച്ചു കേട്ടോ. നമ്മളെ കവർ ചെയ്ത് പോയപ്പോ, കാരണം ഇത് അപ്പൊ അതിലും വേഗത കുറച്ച് പോകണം. അയാളുടെ ഭയങ്കര ആഗ്രഹം ഒരു കാരണം ഓവർടേക്ക് ചെയ്യണമെന്ന്. അതെന്തായാലും പുള്ളി സാധിച്ചു. അയാളെ നോക്കാതെ നമ്മുടെ സ്ഥലം നോക്ക്, എന്നിട്ട് തിരിഞ്ഞു തിരിഞ്ഞു വരട്ടെ. ഒരു കുഴപ്പമില്ല കേട്ടാ, കേക്കുന്നുണ്ടാ? ഇനി വണ്ടി എടുത്ത് ഓടിച്ചോണോ, ഇല്ലേ ഞങ്ങള് വന്നിട്ട് ഇടിക്കും. വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നിട്ട് ഇടിക്കും ഞങ്ങള്. പോട്ടെ, ഓടിച്ചോണോ എടുത്തോ വണ്ടിയ. ഒരു കുഴപ്പമില്ല, പുറകിരുന്നോ ശംഭു. ഞാൻ ഇപ്പളേ പുറകിരിക്കാൻ വേണം, ഞാൻ പുറകെ പോയിരുന്നോളാം. മനസ്സിൽ പേടി കയറ്റായിരുന്നാ മതി, പേടി തോന്നിയാ വണ്ടി നിർത്തിക്കും. റെയിൽവേ ഗേറ്റ് ഒക്കെ നമുക്ക് പൊളിച്ചു മാറ്റാം. നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചല്ലേ നമുക്ക് അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്, അപ്പൊ തിരക്ക് കുറഞ്ഞ സ്ഥലത്തിട്ട് കുറച്ച് ദിവസം ഓടിച്ച് ഓടിച്ച് വരുമ്പോ സ്വയമേ ആത്മവിശ്വാസം വരും. ഇപ്പോഴും അയാളെ നോക്കിയിരിക്കാതെ നമ്മുടെ വണ്ടിയുടെ വഴി എവിടെ ഉണ്ടെന്ന് നോക്ക്, അങ്ങോട്ടേക്ക് ഇത്തിരി മാറ്. കണ്ട അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വഴിയിലേക്ക് പോന്നു, കാര്യം കഴിഞ്ഞു. നമുക്ക് അവിടുന്ന് റൈറ്റാ ലെഫ്റ്റാ പോണ്ടത്? പോട്ടെ, ഈ കാറിന് വേണ്ടി മാത്രം ഇച്ചിരി സ്ഥലം എടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനെ കടന്നു പോട്ടെ. ഇനി നമുക്ക് എവിടെ വഴി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അടുപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും വണ്ടിയെ. ശരിയല്ലേ? ആ നേരെ ആക്കി വാ. ശ്വാസം എടുക്കല്ലേ, ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും. ഇവിടെ നോക്കി തന്നെ വണ്ടിയെ തിരിച്ചെടുക്കണം കേട്ടോ ആ വഴിയിലേക്ക്. ആ പോട്ടെ, ഫോൺ അടിക്ക്. ആ പതിയെ കയറി കയറി ചെല്ലു. അയാളെ ഒന്ന് നോക്കി പേടിക്കരുത് മോളെ. പോട്ടെ, എന്തിനാ മോളെ ബ്രേക്ക് വിട്ടു ഇത്രയും പവറില്? വേണ്ട സ്പീഡ് വേണ്ട, എങ്ങോട്ടാ നമുക്ക് പോണ്ടേ? തിരിച്ചാ മതി, ആക്സിലേറ്റർ വേണ്ട, തിരിച്ചു. ആ ഇനി പതിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്, അങ്ങോട്ട് നോക്കി ഇരിക്കരുതേ.
വണ്ടി തിരിഞ്ഞിട്ടില്ല, തിരിക്കാനുണ്ട് ഇനി. ആ അത് തന്നെ, പതിയെ നീങ്ങട്ടെ. ഫ്രണ്ട് നോക്ക് വണ്ടിയുടെ, എന്താ തിരിഞ്ഞു വരുന്ന കണ്ട, നേരെയാക്കി നേരെയാക്കി വാ. വന്നില്ല. ആ ഇപ്പൊ ശ്വാസം എടുത്തു വെച്ചിട്ടല്ല ഇറങ്ങാതിരുന്നത്. നമുക്ക് എപ്പോഴും കാഴ്ച ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡ് കാഴ്ച ഇല്ല. ഇല്ലെന്ന് മാത്രം റൈറ്റിലേക്ക് നോക്കാം. ഞാൻ അവിടെ നിന്നൊന്നും പറയാൻ ചെന്ന് അറിയാം, ടെൻഷൻ ആവും കൂടുതൽ ഞാൻ പറഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നത്. വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന് വലത്തോട്ട് നോക്കണം. വണ്ടി ഇല്ലാന്ന് തോന്നിയാ വണ്ടിയുടെ ഫ്രണ്ട് വശം നോക്കി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തിരിച്ചു തന്നെ എടുക്കണം. ഓക്കെ. ചവിട്ടി വിടുന്നുണ്ട് സ്പീഡിൽ, അത്രേ ഉള്ളൂ. അവരെ നോക്കി അവരുടെ അടുത്തോട്ട് ചെല്ലായിരുന്നാ മതി. ഇത് എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഒന്ന് വേഗത കുറച്ചു കൊടുത്ത് അവര് കടന്നു പോയിക്കോളും നമ്മളെ. അത് മുഖം കണ്ടാ അറിയാം. ഭക്ഷണമെല്ലാം കഴിച്ച ഇല്ല എന്തോ കഴിച്ച രാവിലെ. എത്ര എണ്ണ കഴിച്ച്? കൂടെ എന്തായിരുന്നു അതിന്റെ കൂടെ? അയ്യോ മിസ്സായി, നമ്മൾ കഴിച്ചിട്ട് വരണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കഴിച്ചിട്ട് വരണ്ടായിരുന്നു. പൊതിഞ്ഞെടുക്കാം, വൈകിട്ട് അത് പൊതിഞ്ഞോണ്ട് കിട്ടി പോവാം. അല്ല പോകുന്ന വഴിക്ക് കഴിച്ചോളാം. പരാതി തീർന്നില്ലേ? ഇനി മുന്നിലേക്ക് പോകുമ്പോഴില്ലേ ഈ വളവ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സ്വയമേ തോന്നുന്ന ഒരു സ്ഥലത്ത് ഈ വണ്ടി ഒന്ന് ഒതുക്കി നിർത്ത്. ഈ പുല്ലിന് വെളിയിലേക്ക് ഇറക്കണ്ട. മതി, വളവിൽ നിർത്തണ്ട, വളവ് കഴിഞ്ഞിട്ട് നിർത്തിയാ മതി. ഒരു സ്ഥലം ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആ സ്ഥലത്തേക്ക് ഈ വണ്ടിയെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേഗത കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവിടെ വണ്ടി നേരെയും കൂടെ ആയി നിൽക്കണം. റോഡിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാവുന്നത്ര ഒഴിഞ്ഞും കൊടുത്തേക്കണം. എല്ല് എന്തിനു വേണ്ടിയാണ് ഒട്ടിക്കുന്നത്? ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി എല്ല് ഒട്ടിക്കുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾ എന്തിനാ എല്ല് ഒട്ടിക്കുന്നത്? ഇപ്പൊ ഇപ്പൊ നമ്മളെ നിർത്തിയില്ലേ, ഒന്ന് സഡൻ ആയി പോയി നിർത്തേ. ഇനി ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടി നിർത്തേ, ശരിയല്ലേ? നമ്മൾ അവിടെ നിർത്തിയില്ല. എന്തുപറ്റി? വളവ് കഴിഞ്ഞ് പിന്നെയും ഓടി ഒരുപാട്. ഞാൻ കുറ്റമല്ല ഇത് പറഞ്ഞ, ഇപ്പൊ നിർത്തിയപ്പോഴും പെട്ടെന്ന് അങ്ങ് നിർത്തി കളഞ്ഞത്. അതും വേണ്ട, പുറകെ വരുന്നാളെ അറിയണം നമ്മൾ നിർത്താൻ പോവുക അല്ലെ, വേഗത കുറയ്ക്കാന്ന് അറിയണം. അപ്പൊ ഇത്ര ഒരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് വേണം അവിടെ കൊണ്ടുവന്ന് നിർത്താൻ. സഡൻ ആയിട്ട് നിൽക്കേണ്ടി വരരുത് വണ്ടി, അത് എമർജൻസിയാ. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ മുന്നിൽ വന്നു, അല്ലെ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നിർത്തേണ്ടി വന്നു, അത് എമർജൻസി ആയിട്ട് നമ്മൾ നിർത്തേണ്ടി വന്നു. ഇതങ്ങനെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാ ഒന്ന് നിർത്തണേന്ന്. പോവാ നമുക്ക്, പോട്ടെ. ഞാൻ ഇനി അടുത്ത സ്ഥലം പറയാം, അപ്പൊ ഒന്നുകൊണ്ട് നിർത്തിയാ മതി. നേരെയാക്കി നീങ്ങട്ടെ. ഇവിടുന്ന് ഒന്നേ രണ്ട് പോസ്റ്റ് കണ്ട, മൂന്നാമത്തെ പോസ്റ്റ് കണ്ട. ആ രണ്ടാമത്തെ മൂന്നാമത്തെ പോസ്റ്റിന് ഇടയ്ക്ക് ഒരു സ്ഥലം കണ്ടല്ലോ, അവിടെ ഒന്നും കൊണ്ട് ഒതുക്കി നിർത്തണം വണ്ടി. അപ്പൊ ഇവിടുന്നേ അത്ര സ്ലോ ചെയ്യൊന്നും വേണ്ട, ഇത്തിരൂടെ ഓടട്ടെ വണ്ടി ഒന്ന്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്ന പോലെ. ആ അതെ, ഇനി ഒന്ന് വേഗത കുറച്ചിട്ട് പതിയെ ആ സൈഡിലേക്ക് കൊണ്ടുപോവാ. ഇൻഡിക്കേറ്റർ കൂടെ ഇടണമായിരുന്നേ. ആ മൊത്തം ഇറക്കണ്ട. ഇനി ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്ത് കൊടുക്കുക. എപ്പോ ലെവലായി തോന്നുന്നു അവിടെ നിൽക്കട്ടെ. ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ നോക്കിയോ, ഈ സൈഡില് വണ്ടി സൈഡിൽ തന്നെയാണോ നോക്കിയോ. കണ്ടാ താഴെ ഇറങ്ങിയ കാണാവാ, കാണാവാ. ഇങ്ങനെയല്ലേ നിർത്താൻ പറ്റുള്ളൂ? ഇതിൽ കൂടുതൽ എന്തുവാ ചെയ്യേണ്ടത്? വിയർത്തിട്ട് മുഴുവൻ ആ കാറ്റെടുത്തു ഇരുന്നോട്ടെ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, സത്യമായിട്ടും വേണ്ട. പോട്ടെ.
വീണ്ടും പുറകിന്ന് വണ്ടി വരുന്നുണ്ടോന്നൊക്കെ നോക്കി സമാധാനം എടുത്തോളൂ. ഒരു കുഴപ്പമില്ല കേട്ടോ, വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചോണ്ടിരുന്നോണ ഇനി നേരെയാക്കി എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചു തരും. വീട്ടിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്തോണം, വണ്ടി എടുത്തോണ്ട് ഓടിക്കുകയും ചെയ്തോണം. നമ്മളെ ഉള്ളിലെ ഭയമാണ് ഇത്ര ദിവസമായിട്ട് വണ്ടി എടുക്കാൻ തിരക്കിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കണ്ട. തിരക്കില്ലാത്ത ഒരു വഴി തന്നെ ഓടിച്ചു എല്ലാ ദിവസവും അങ്ങനെ ഓടിച്ചു. 100 മീറ്റർ എങ്കിലും ഓടിക്കാൻ പറ്റുമെങ്കിൽ അവിടം വരെ ഓടിച്ചു തിരിച്ചുകൊണ്ട് നിട്ടോ വീട്ടിൽ. ഇപ്പോഴാ തിരക്കിലോട്ട് പോകണ്ട പോരാ. അങ്ങനെയല്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അതോ ഓടിക്കുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇതിലും വലിയ എന്ത് ഞാൻ തരാനാ കോൺഫിഡൻസ് തരാൻ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് വണ്ടിയിൽ ഓടിക്കാൻ അറിയില്ലെങ്കിൽ. അത് ഇത്രയും പതുക്കെ പോകുന്നതുകൊണ്ടാണ് ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് നമ്മൾ വേഗത കുറച്ച് പോണത്. അതിനി ആര് പ്രഷർ ചെയ്താലും ഇതിൽ കൂടുതൽ സ്പീഡ് എടുക്കരുത്, ഈ സ്പീഡിൽ ഓടിക്കാവുള്ളൂ, സ്പീഡ് ആയിക്കോളൂ. ഒരു ഓടിക്കുന്ന ഒരു ഡ്രൈവർ എപ്പോഴും പറയും ഓടിക്കുന്നില്ല, കാരണം പുള്ളി ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറയും നടക്കുക നടക്കത്തില്ല. നമ്മളത് ഓടിച്ച് ഓടിച്ച് വരുമ്പോഴേ ഒരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. ഇതിപ്പോ നമ്മളെ മലയിലോട്ട് കൊണ്ടുപോകണല്ലോ, ഡാമിൽ ഇറങ്ങാൻ പറ്റുമോ? അത്ര ജാമാക്കൊന്നും വേണ്ട, കൺട്രോളിൽ ഈ വണ്ടി പോയാ മതി. ഇത് നമ്മളെ വലിച്ചോണ്ട് ഓടുകയാണെന്ന് തോന്നുമ്പോ അതിന്റെ വേഗത ഒന്ന് കുറച്ചു കൊടുത്തോണം. ഒരു വളവിലും അപ്പുറത്തേക്ക് എത്തി നോക്കാൻ പോകരുത്. ഇവിടെ കാണുന്ന സ്ഥലത്തിനനുസരിച്ച് ഈ വണ്ടിയെ തിരിക്കുകയും മാറ്റുകയും ചെയ്തോണ്ടിരുന്നോണം. അവിടെ നിന്ന് എന്ത് വന്നാലും നമ്മളെ ബാധിക്കുന്നതല്ല അത്, കാരണം നമ്മള് വേഗത കുറച്ച് നമ്മുടെ സൈഡിൽ കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും നമുക്ക് നേർക്ക് വന്നാൽ നമുക്ക് നിർത്താനും പറ്റും വണ്ടി, ശരിയല്ലേ? പോട്ടെ, ഫ്രീ ആയിട്ട് ഓടിപ്പോട്ടെ, നമ്മുടെ കാഴ്ച കിട്ടുന്നതനുസരിച്ച് വണ്ടി വീണ്ടും ഓടട്ടെ.